ശ്രീ ടി സിദ്ദിഖ് ഇപ്പോൾ എം എ ബേബി ഈ സംഭവത്തിന് ശേഷം സംഭവം എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം പ്രതികരിച്ചത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു എം വി ഗോവിന്ദനെ പോലെ ഒഴിഞ്ഞു മാറി രാഷ്ട്രീയ യാഥാർത്ഥ്യം കാണാത്ത സമീപനമായിരുന്നില്ല അദ്ദേഹം പറയുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളടക്കം വിലയിരുത്തി തിരുത്തേണ്ടതുണ്ട് ഒരു പടി കൂടി കടന്നുകൊണ്ടുള്ള പ്രതികരണം വന്നിരിക്കുന്നു ബേബിയുടെ പുതുപ്പള്ളിയിലെ തോൽവിക്ക് കാരണം ഉമ്മൻചാണ്ടിയുടെ ജനകീയ ശൈലിയെന്ന് എം എ ബേബി ജനകീയ രാഷ്ട്രീയ ശൈലിയോട് പുതുപ്പള്ളി വൈകാരികമായി പ്രതികരിച്ചു അപ്പോൾ ബേബി തുടർച്ചയായി ഉന്നം വെക്കുന്നത് ഒന്ന് ഞാനതിനെ യോജിപ്പിച്ച് ഒരു മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇന്ന് പുതുപ്പള്ളി ബൈഎലക്ഷൻസിൽ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ ജനവിധി ചാണ്ടിയുമ്മൻ മഹാഭൂരിപക്ഷത്തിന് മുപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പ എഴുന്നൂറ്റി പത്തൊമ്പത് വോട്ടിന് ശ്രീ ചാണ്ടിയമ്മൻ വിജയിച്ച മഹാഭൂരിപക്ഷ വിജയത്തിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി ചർച്ച ചെയ്തു ഒന്ന് ഞാൻ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കം മുതൽ ഇന്ന് ഈ ദിവസം വരെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് അതിലിടയ്ക്ക് ഇലക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞപ്പം മാത്രമാണ് അവിടെ നിന്ന് വിടുതൽ ചെയ്തത് രണ്ട് കാര്യം അവിടെ പ്രധാനമായി ചർച്ച ചെയ്തു ഒന്ന് ജനങ്ങൾ ചർച്ച ചെയ്ത രണ്ട് കാര്യം ഒന്ന് അൻപത്തിമൂന്ന് കല്ലത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പ്രവർത്തനം പുതുപ്പള്ളിയുമായുള്ള വൈകാരിക ബന്ധവും അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കരുതൽ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ അവിടെ സജീവമായി ചർച്ച ചെയ്തു അതിലേറ്റവും സജീവമായി എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒരു കുട്ടി പിറവിയെടുത്താൽ ആ കുട്ടി ഒരു ടെക്നോക്രാറ്റായി വളരാൻ കഴിയത്തക്ക രീതിയിലുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വികസിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ ഒന്നും നടന്നില്ല എന്നുള്ളതായിരിക്കുന്ന വ്യാജമെത്യ പ്രചരണം കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാം എന്ന് കരുതിയ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനത്തിനേറ്റ ശക്തമായ താക്കീതും തിരിച്ചടിയുമാണ് പുതുപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാമത്തെ പാഠം അത് ഉമ്മൻചാണ്ടിയെ മുമ്പിൽ നിർത്തിയിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായിട്ടുള്ള ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള പ്രതിരോധമായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഏഴ് കൊല്ലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായിട്ടുള്ള ജനവിരുദ്ധ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള വിധിയെഴുത്താണ് ആ വിധിയെഴുത്ത് ചെറിയ രീതിയിൽ കടന്നു വന്നതായിരിക്കുന്ന വിധിയെഴുത്തല്ല ഞങ്ങൾ ഓരോ സമയത്തും ചർച്ച ചെയ്തു ഓരോ കാര്യങ്ങളും ജനങ്ങളോട് ഞങ്ങൾ സംവദിച്ചു ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ എണ്ണി എണ്ണി പറയാൻ വേണമെങ്കിൽ സമയം നിങ്ങൾ പക്ഷേ ഇത് നിങ്ങളുടെ കോട്ടയായിട്ടുള്ള മണ്ഡലം പദ്ധതി നിങ്ങൾ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്ന മണ്ഡലം പിന്നെ അവിടെ അധികമായി കിട്ടുന്നത് ഒരു വൈകാരികമായ സഹതാപതരംഗത്തിന്റേതായ ഒരു അന്തരീക്ഷം അതൊക്കെയാണ് ഈ വിധിയെ ഏറ്റവും കാര്യമായി സ്വാധീനിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് വികസനം എന്നത് ഒരു പ്രതിരോധം എന്ന നിലയിൽ സി പി എം ഉന്നയിക്കും കാരണം അവിടെ മുഴുവൻ അല്ലെങ്കിൽ മുഴങ്ങി നിൽക്കുക ഈ സഹതാപ തരംഗം മാത്രമാണ് അതിനെ നേരിടണ്ടേ എതിർ കക്ഷിക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു സർക്കാർ വിരുദ്ധമായ ഒരു വികാരം ഇവിടെ ഇല്ലല്ല സർക്കാർ വിരുദ്ധമായ വികാരമാണ് ആ മണ്ഡലത്തിൽ എന്താണ് അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ പ്രകടമായത് എന്നൊക്കെ അവകാശപ്പെടണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പിടിച്ചെടുത്തതായിരിക്കണം നിങ്ങൾ നിലനിർത്തിയ ഒന്നാണിത് ഒന്ന് ഒന്ന് എപ്പോഴും ഭരിക്കുന്ന സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള കണ്ണാടിയാണ് വിലയിരുത്തലാണ് അത് ലോക്കൽ ബോഡി ബൈ ഇലക്ഷൻസ് ആണെങ്കിലും അസംബ്ലി ബൈ ഇലക്ഷൻ ആണെങ്കിലും അത് പാർലമെന്റ് ലോകസഭ ബൈ ഇലക്ഷൻ ആണെങ്കിലും ഈ എലക്ഷൻസൊക്കെ തന്നെ ഭരിക്കുന്ന സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളാണ് ഞാൻ ചോദിക്കുന്നു ആ വിലയിരുത്തൽ കൃത്യമായി പുതുപ്പള്ളി നടത്തി ആ വിലയിരുത്തൽ കൃത്യമായി നേരത്തെ തൃക്കാക്കര നടത്തി ആ വൈകാരികമായിട്ടുള്ള ഈ രണ്ട് തിരഞ്ഞെടുപ്പുകളുടെ കൂടെ തന്നെ ലോക്കൽ ബോഡി ബൈ എലക്ഷൻസിന്റെ ഇടതുപക്ഷ ആധിപത്യം കേരളത്തിൽ കുറഞ്ഞു യു ഡി എഫിന്റെ മുന്നേറ്റം വന്നു ഈ ബൈ ഒക്കെ ഒരു ട്രെൻഡിംഗ് സിഗ്നലാണ് വളരെ കൃത്യമായ ട്രെൻഡിങ് സിഗ്നലാണ് ഞാൻ ഒരു കാര്യം കൂട്ടോ ബേബി പറഞ്ഞതിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഏഴ് മാസമായി പത്രമാധ്യമങ്ങളെ കാണാത്തതായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ ഏഴ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനത്തിലൂടെ നാല് തവണ ആവർത്തിച്ചു ചോദിച്ചു വണ ആവർത്തിച്ച് ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും പ്രചരണം നടത്തി എല്ലാ പഞ്ചായത്തിലും അവർ പുറകോട്ടു പോയി ഏത് വരെ ജെയ്സി തോമസ് എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ സ്വന്തം ബൂത്തായ എഴുപത്തിരണ്ടാമത്തെ ബൂത്തിലും മന്ത്രിയായ ശ്രീ വി എൻ വാസവന്റെ നൂറ്റി രണ്ടാമത്തെ ബൂത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പുറകോട്ടു പോയി പരാജയം സമഗ്രമാണ്